ഏതെങ്കിലും വേദിയിൽ പാടി നമ്മൾ സ്വയം മറക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഇന്ന ആളാണെന്നോ ഞാൻ ഇന്ന സ്ഥലത്തിരുന്നാണ് പാടുന്നതെന്നോ ഒന്നും ഓർമ്മ വരാതെ നമ്മൾ മുഴുവനായിട്ടും ആ സംഗീതത്തിൽ അങ്ങോട്ട് ലയിക്കുന്ന ഒരു അനുഭവം ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ല, ഞാൻ എനിക്ക് വേറെ ഒരിതുണ്ട്. എനിക്ക് ഈ ഇപ്പോഴും എനിക്ക് ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് പാടാനുള്ളൊരു ഒരു കപ്പാസിറ്റി കുറച്ച് കുറവായി. ഞാൻ ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ ആയി പോകും. ഞാൻ പണ്ട് മുതലേ അതാ ഞാൻ അതിലേക്ക് അങ്ങ് അങ്ങനെയാണ്. എന്താ വെച്ചാൽ കുറച്ച് സാഹിത്യമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയും പഠിക്കണത്. ഒരു കാലത്ത് അത് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ബുക്കുകളൊക്കെ വരുത്തി മോഹനേന്ദ്രൻ സാറാണ് എനിക്കത് അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പാടണം എന്നുള്ള ഒരു. അപ്പോൾ എനിക്ക് പുള്ളി അദ്ദേഹം എനിക്ക് കുറെ അഡ്രസ്സ് തന്നു, ബുക്കൊക്കെ വരുത്തി പഠിച്ചപ്പോൾ പിന്നെ നമുക്ക് കൃതികളുടെ അർത്ഥം കൂടെ അറിഞ്ഞുകൊണ്ട് പാടാൻ തോന്നി. ഇപ്പം ഭയങ്കര ഒരു ഫീലുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഇപ്പം കുറച്ച് ആരോഗ്യപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു MDRന്റെ ഒരു സ്റ്റൈലല്ല അതേ കാരണമാണ് ഇപ്പം ഞാൻ അങ്ങനെയാണ് പാടുന്നത്. അപ്പം അത് സഭയിലേക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസിന് ഉത്സവ സ്ഥലത്ത് ഞാൻ ഇപ്പം അങ്ങനെ പോകാറില്ല. ഇത് ബുദ്ധിമുട്ടാണ് അങ്ങനെ നമുക്ക് പാടി ഫലിപ്പിക്കാനായിട്ട്. പക്ഷേ ഉത്സവ സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള സ്പീഡും ഒരു ഇതും ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറേ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ അങ്ങനത്തെ കച്ചേരിക്ക് പോകാറില്ല. സാധാരണ കുറെ സഭകളിൽ അങ്ങനെ കുറച്ച് ഇത് സെലക്റ്റീവ് ആയിട്ട്. പക്ഷേ ഇപ്പോഴും മ്യൂസിക് അവനവന് ആസ്വദിക്കണം. അത് അത് അവനവന് വേണ്ടിയാണ്. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും ഒരു വാക്ക്, നീ പാടിയ വേറൊരുത്തനെ ആസ്വദിക്കണമെന്നില്ല, അത് ആസ്വദിച്ച ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അത് വളരെ ശരിയാണ്. നീ നന്നായി നീ തോന്നുന്ന നന്നായിട്ട് പാടി അവർക്ക് ആസ്വദിക്കണമെന്നില്ല. നീ ആസ്വദിച്ചാൽ ഒരു മ്യൂസിക്കിന്റെ സദ്യം നീ ആസ്വദിച്ച് പാടിയാണെങ്കിൽ അവരെ ആസ്വദിക്കും, ആസ്വദിച്ചോളും. അത് അവരിലേക്ക് പകർന്നോളൂ. അത് മ്യൂസിക്കിന്റെ പവറാണ്, പവർ ഓഫ് മ്യൂസിക് എന്ന് പറയും. അത് അവനവന് ആസ്വദിക്കാണ്ട് പാടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അല്ല സാർ, ഒരു കച്ചേരിയെ പറ്റി എഴുതിയ ഞാൻ വായിച്ചു, നവരാത്രി മണ്ഡപത്തിൽ 1990s എപ്പോഴും കച്ചേരി അവിസ്മരണീയമാണ്, അത് ഇപ്പോഴും മനസ്സിൽ അങ്ങനെ നിൽക്കുന്നു എന്ന് വായിക്കുകയുണ്ടായി. അതെ, എനിക്ക് നവരാത്രി മണ്ഡപം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ റേഡിയോ ഒന്നും വീട്ടില്ല, റേഡിയോ കേസ്ക്ക് പോയിട്ട് രാത്രി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കച്ചേരിയാണ്. അപ്പം അന്ന് ചെമ്പങ്കുടി സാറ്, ആലത്തൂര്, ഇവരൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു കാലമാണ് മ്യൂസിക്കിൻ്റെ. ഒരു 10-16 സ്റ്റൈൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇരുന്ന സ്ഥലത്താണ്. അപ്പം അതിങ്ങനെ കേട്ടാണ് നമ്മുടെ മനസ്സിൽ നവരാത്രി മണ്ഡപം എന്ന് പറഞ്ഞാൽ ഉടനെ ഇതാണ്. അപ്പം അവിടെ പാടാൻ അവസരം വന്നപ്പോഴേ എനിക്കൊരു ഒരു ഈ ഐസ് പോലെ ഫ്രിഡ്ജിൽ വെച്ച ഫ്രിഡ്ജിലേക്ക് അതാണ് പോലെ, അതൊരു പേടിയാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു പാടാനൊരവസരം അന്ന് കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. അവിടെ പോയി ഇരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റും. അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി മ്യൂസിക്കിൻ്റെ, ഇങ്ങനെയുള്ളൊരു സ്ഥലമുണ്ടോ, അതെല്ലാം ലൈറ്റൊന്നുമില്ല, എല്ലാം തിരി ഇതാണ്. അപ്പം നമ്മളവിടെ ഇരിക്കുമ്പോൾ പല പല ഓർമ്മകൾ നമ്മുടെ പോകും. പല പല ചെമ്മകുടി സാറിൻ്റെയൊക്കെ ഒരു നാട്ടെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്. ഞാൻ ഒരിക്കൽ സ്കൂളിൽ SSLC പഠിക്കുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഈ ബ്രാഹ്മിൻസ് എല്ലാവരും കൂടെ കൊണ്ട് നിന്ന് ഇങ്ങനെ പറയുകയാണ്, ഊഹ് എന്താണ് എന്താണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓ ഇന്നലെ കേട്ടില്ലേ അവർ, അത് ഞാനും കേട്ടതാണ്. ഊ എന്തൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല പോലെയാണ് ഈ കടലിൻ്റെ അല പോലെ നാട്ടെക്കുറിഞ്ഞിയുടെ ആകാരം പാടുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല. എന്നെക്കാളും വിദ്വാനും എക്സ്പീരിയൻസ് ഉള്ളവർ പാടാത്തവരുണ്ട്. അപ്പം അത് നമുക്ക് കിട്ടിയൊരു പുണ്യം. നമുക്ക് സ്നേഹം എന്നുള്ള ചലച്ചിത്രത്തിലെ മറ്റൊരു ഗാനത്തിലേക്ക് തന്നെ രാവ് പൂവ്, അത് ട്യൂണിന് എഴുതിയതാണ്. ട്യൂണിന് എഴുതിയ അത് അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ എല്ലാ പാട്ടും ഇല്ല, പക്ഷെ ഈ ട്യൂൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് അങ്ങനെയൊക്കെ ട്യൂണിന് എഴുതാൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല യൂസഫ് അലി സാർ. അതെ, പക്ഷെ പറഞ്ഞു ഈ ട്യൂൺ കൊള്ളാം, ഇതിന് ഞാൻ പാട്ട് എഴുതി തരാം. ശരി, അങ്ങനെ എഴുതിയതാണ്. നോക്കൊന്ന് കാണാം. Thank you.
രാവ് നീലപ്പൂവ് പാരാകെ ഒരു പൂങ്കാവ് മേലെ മലമേലെ മിന്നണലോ തുമ്പ പൂ പോലെ വീട് കിളിക്കൂട് അമ്മ കിളി ഒന്നു പാട് വീട് കിളിക്കൂട് അമ്മ കിളി ഒന്നു പാട് രാവ് നീലപ്പൂവ് പാറായേ ഒരു പൂങ്കാവ് കളഭം ഇലച്ചീന്തിൽ മുകിൽ മുടിയിൽ കൃഷ്ണ തുളസി ചുവരിൽ ഹരിചിത്രം മൃദു മനസ്സിൻ ശുഭതീർത്ഥം കളഭം ഇലച്ചീന്തിൽ മുകിൽ മുടിയിൽ കൃഷ്ണ തുളസി ചുവരിൽ ഹരിചിത്രം മൃദു മനസ്സിൻ ശുഭതീർത്ഥം ഓമനിക്ക ഓർമ്മകളെ ഓടിവരൂ നാലുകെട്ടിൻ പടിവാതിൽ പദചലനം കുളവും കൽപ്പടവും ഒന്നു മയങ്ങാൻ മരത്തണലും ഇലയിൽ കരിയിലയിൽ തലമുറതൻ പദചലനം കുളവും കൽപ്പടവും ഒന്നു മയങ്ങാൻ മരത്തണലും ഇല്ലം നിറ വല്ലം നിറ മച്ചകത്ത് ശിവോദി സ്നേഹത്തിൻ പൂനുള്ളി രാവ് നീലപ്പൂവ് പാറായേ ഒരു പൂങ്കാവ് മേലെ മലമേലെ മിന്നണലോ തുമ്പ പൂ പോലെ വീട് കിളിക്കൂട് അമ്മ കിളി ഒന്നു പാട് അമ്മ കിളി ഒന്നു പാട് രാവ് നീലപ്പൂവ് പാറായേ ഒരു പൂങ്കാവ് ആ പാട്ട് കേൾക്കുമ്പോ തന്നെ ആ ഒരു തറവാടും അതെ 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 ആ ഒരു നന്മയും അതൊക്കെ ഭയങ്കര അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്റെ വരി ഭയങ്കര ഇപ്പൊ അത് ശരിക്കും ഒരു സീരിയലിൽ ഇത് ഈ പാട്ട് അമ്മ ഉപയോഗിക്കുന്നുണ്ട് ടൈറ്റിലായിട്ട് ശ്രീകുട്ടൻ ഡയറക്ടറോ ആരും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ശ്രീകുട്ടന് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് നീ എന്റെ പേര് പോലും വയ്ക്കണ്ട ഹിമഗിരി നിരകൾ പൊൻതുടികളിൽ ഇളകി ശിവകര സന്ധ്യാ രംഗമൊരുങ്ങി
വൈഫിൻ സുരേന്ദ്രനൊക്കെ എന്തൊരു കഴിവുള്ള ആളായിരുന്നു അവരും. അവരൊക്കെ ഞാൻ എനിക്ക് അവരോട്ടൊക്കെ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ അറിയാം ഭയങ്കര കഴിവുള്ളായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളും പലരും വരാണ്ടിരുന്നു. പക്ഷെ അത് നോക്കുമ്പോ ഞാൻ തൃപ്തനാണ്. ഭൂമുഖത്തൊരു പൊന്നിൻ വിളക്ക്, പഞ്ചമിയുടെ പുഞ്ചിരി മുത്ത്, പൂമഴ പോലാരോ പാടും പൂന്തേൻ താരാട്ട്.